സഹോദരങ്ങളെ, പിതാവായ ദൈവത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതിധരിച്ച പരിശുദ്ധ അമ്മയുടെ സഹന ജീവിതം മംഗളവാർത്ത മുതൽ ഈശോയുടെ കുരിശുമരണം വരെയായിരുന്നു. ഇന്ന് ഈ നോമ്പുകാലത്തിൽ ഈശോയുടെ പീഡാസഹനത്തെ പറ്റി നാം അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവും. പാപികളായി നമുക്ക് രക്ഷ നൽകാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ വഴിയൊരുക്കിയത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. ഈശോയുടെ ജനനം മുതൽ പരിശുദ്ധ അമ്മ കടന്നുപോയ 7 വ്യാകുല നിമിഷങ്ങളും തൻ്റെ തിരുക്കുമാരൻ്റെ കാൽവരി യാത്രയിലേക്കുള്ള മുന്നോടിയായിരുന്നു. പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ഈശോ മരണത്തിന് വിധിക്കപ്പെട്ട നാൾ മുതൽ കാൽവരി യാത്രയിലുടനീളം തൻ്റെ തിരുക്കുമാരൻ്റെ സഹനത്തോട് പരിശുദ്ധ അമ്മയും ചേർന്നു നിന്നു. കുരിശിൻ്റെ വഴിയുടെ 13-ാം സ്ഥലത്ത് തൻ്റെ അരുമസുതൻ്റെ ഛേദനേറ്റ ശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നത് നാം കാണുന്നുണ്ട്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ തൻ്റെ മടിയിൽ കിടത്തിയിരുന്ന മൃതശരീരത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ബെത്ലഹേമിൽ തൻ്റെ മടിയിൽ കിടന്നിരുന്ന ഉണ്ണീശോയുടെ സ്നേഹപുഞ്ചിരി അമ്മയുടെ ഹൃദയത്തെ പുളകം കൊള്ളിച്ചപ്പോൾ, ഇന്ന് മടിയിൽ കിടക്കുന്ന ഓമൽ സുതൻ്റെ പൂമേനി കാണുമ്പോൾ ഷിമിയോൻ പ്രവചിച്ചതുപോലെ വ്യാകുലവാൾ മറിയത്തിൻ്റെ ഹൃദയം പിളർക്കുന്നു. പരിശുദ്ധ അമ്മ സഹിച്ച മനോപീഡകളിലൂടെ തൻ്റെ തിരുക്കുമാരൻ്റെ രക്ഷാകർമ്മത്തിൽ മാതാവും പങ്കുചേർന്നു. എല്ലാ കാര്യങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്നു നിന്നു. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം ദൈവത്തിന് എത്രമാത്രം കീഴ്പ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ഞാനൊരു പരാതിപ്പെട്ടിയായി മാറാറുണ്ടോ? അതോ എൻ്റെ സഹനങ്ങളെല്ലാം ഈശോയുടെ ഹിതമാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഈ നോമ്പുകാലത്തിൽ നമ്മുടെ പരാതിപ്പെട്ടികളെല്ലാം ദൂരെയെറിഞ്ഞ് നമ്മുടെ സഹനങ്ങളെല്ലാം ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആഗതമാകുന്ന ഉയർപ്പ് തിരുനാളിനെ നമുക്ക് വരവേൽക്കാം. ഏവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു.